കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നീ എന്താ അമ്മളിനോട് ഇതുവരെ ഒന്നും പറയാതിരുന്നെ? അമ്മാവനെ കുറിച്ച് അറിയോ? ഏയ്, അച്ഛനെ കാര്യം ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് അനു എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിരിക്ക. അവൾക്കും എനിക്കും ചീരുവിനും അല്ലാതെ ഈ വീട്ടിൽ വേറെ ആർക്കും ഇത് അറിയില്ല രഘുവേട്ട. സത്യനും ഭാനുവമ്മയും ശരിക്കും വന്നത് എന്തിനാണെന്ന് ദയ അനുവിനോട് ചോദിച്ചു. അവള് അവന്റെ കല്യാണക്കാരെന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവായി. സത്യനെന്താ പറഞ്ഞേ? നിങ്ങളുടെ സ്ത്രീ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമില്ലെന്നാണോ? അത് ഒരു അപവാദം തന്നെ രഘുവേട്ടാ. അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യൻ ഇങ്ങനെയൊക്കെ പ്രവചിക്കൂ? അപ്പൊ ഇങ്ങനൊരു അപവാദം പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അനുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ദ്രനിൽ നിന്ന് അവളെ അകറ്റ. ഇതിന് പിന്നില് അവര് തന്നെയാ, ആ സുശീല ആന്റിയും ഹർഷി. എങ്കിലും ഇതങ്ങനെ ചുമ്മാ വിടാൻ പറ്റില്ലല്ലോ. ഈ കള്ളപ്രചരണമൊക്കെ അവസാനിപ്പിക്കണ്ടേ? അത് അവസാനിപ്പിക്കുന്ന കാര്യം സത്യം തന്നെ ഏറ്റെടുത്തിരിക്കുക. നമ്മൾ അതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പിന്നെ രഘുവേട്ടനിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കേണ്ടെന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും ആ സ്ത്രീ അനുവിന് ജീവിക്കാൻ വിടില്ലെന്നുള്ള വാശിയിലാണല്ലോ. ഹർഷ ഒതുക്കം പെട്ടെന്ന് കഴിയും, പക്ഷെ സുശീല ആന്റി അവളെ കൂട്ടുപിടിക്കുന്ന അപകടം. രഘുവേട്ടൻ അത് വീട് ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ അത് തീർക്കണമെന്നാ എന്റെ അനുവിന്റെ ആഗ്രഹം. അതവര് ചെയ്തോളും. രഘുവേട്ടൻ ഇടപെട്ട് വഷളാക്കണ്ട. അങ്ങനെയല്ല രഘുവേട്ട, ആവശ്യമില്ലാത്ത കാര്യത്തില് വെറുതെ ഇടപെടണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ? ഒരു കാര്യമില്ലേ, നമ്മുടെ കുടുംബത്തിന്റെ സമയം തെളിഞ്ഞിരിക്കല്ലേ രഘുവേട്ട. രഘുവേട്ടന്റെ കമ്പനിയിൽ തീപിടിച്ചതിന്റെ പേരിലുണ്ടായ കടങ്ങളൊക്കെ തീർന്നില്ലേ? സച്ചി സാറിന് ആ പണവും തിരിച്ചു കൊടുത്തതോടെ അച്ഛന്റെയും രഘുവേട്ടന്റെയും എല്ലാ ബാധ്യതയും തീർന്നു. ഇനി പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛനുമായിട്ട് രഘുവേട്ടൻ ചർച്ച ചെയ്യണം. ഇപ്പൊ തന്നെ പണത്തിന്റെ കാര്യത്തില് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയില്ലേ? അതുപോലെ തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് രഘുവേട്ടൻ അച്ഛനോട് ചോദിക്കണം. അതൊക്കെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. രണ്ടു ദിവസത്തിനുള്ളില് സ്വർണം ബാങ്ക് ലോക്കറിലേക്ക് മാറ്റാം. അവിടെ ഇപ്പൊ ലോക്കർ ഒഴിവില്ലാത്തോണ്ടാ. ഇവിടെ വെക്കുന്നതിനേക്കാൾ സുരക്ഷിതം ലോക്കറിലേക്ക് മാറ്റുന്നത്. പക്ഷേ രഘുവേട്ടനൊരു കാര്യം ചെയ്യണം. ലോക്കർ എടുക്കുമ്പോ അത് അച്ഛന്റെയും രഘുവേട്ടന്റെയും പേരിലെടുക്കാൻ അച്ഛനോട് പറയണം. എന്റെ രഘുവേട്ട, അച്ഛന് പ്രായമായിട്ട് വരില്ലേ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലോക്കറിൽ നിന്ന് സ്വർണം എടുക്കേണ്ടി വന്നാ അച്ഛന് പറ്റിയില്ലെങ്കിൽ രഘുവേട്ടന് പോയിട്ട് എടുക്കാലോ. എല്ലാത്തിനും അച്ഛനെ കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ പറയുന്നത്. ബാക്കി എല്ലാത്തിനും അച്ഛന്റെ കൂടെ നിൽക്കുന്നത് രഘുവേട്ടനല്ലേ. അപ്പൊ പിന്നെ ബാങ്ക് ഇടപാടിലും രഘുവേട്ടന്റെ ഒരു കൈ ഉണ്ടാവുന്നത് അച്ഛന് നല്ലതല്ലേ? എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും അമ്മാവനോട് എനിക്ക് പറയാൻ പറ്റില്ല. മതി, അമ്മാവൻ അറിഞ്ഞു ചെയ്യുന്നത് ചെയ്യട്ടെ, അത് മതി. അച്ഛൻ ഇതൊക്കെ എപ്പോഴും ചിന്തിക്കാൻ പറ്റൂ രഘുവേട്ടാ. ചില കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ഓർമ്മിപ്പിക്കണം. രഘുവേട്ടന് മടിയാണെങ്കിൽ വേണ്ട, ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചോളാം. ആ സമയത്ത് രഘുവേട്ടൻ കയറി ഇടപെടാതിരുന്നാ മതി. അതൊക്കെ വേണോ? വേണം. ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി അച്ഛന്റെ കൂടെ നിന്നത് രഘുവേട്ടനല്ലേ. കഷ്ടപ്പാടിലൊപ്പം നിന്നയാളെ നേട്ടത്തിലും ചേർത്ത് പിടിക്കണമെന്നേ അച്ഛൻ ആഗ്രഹിക്കും. അത് ഞാൻ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. രഘുവേട്ടൻ ഉറങ്ങിക്കോ. രാവിലെ അച്ഛന്റെ കൂടെ തറവാട്ടിലേക്ക് പോകാനുള്ളതല്ലേ. മുത്തശ്ശന്റെ പൊന്നുമോൻ ആരാണെന്ന് കാണിച്ചേ. തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം ലോക്കറിൽ വെക്കാൻ തീരുമാനിച്ചു അല്ലേ അച്ഛാ? ആ അതെ. അല്ലെങ്കിലും ഇത്രയും സ്വർണമൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടാ. അതും
സ്വർണത്തിന് ഇത്രയും വലിയ വിലയുള്ള സമയത്ത്. ലോക്കറിൽ വെക്കുന്നത് തന്നെയാ നല്ലതച്ച. പക്ഷേ ലോക്കറിൽ വെക്കുമ്പോ അച്ഛന്റെ പേരിൽ മാത്രം എടുക്കാതെ വേറെ ആരുടെങ്കിലും പേരുകൂടെ ചേർത്ത് എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ലോക്കറിൽ നിന്ന് ആഭരണം എടുക്കണമെങ്കിൽ അച്ഛൻ തന്നെ പോണ്ടേ? അത് നീ പറഞ്ഞ നേരെ തന്നെ അമ്പിളി. എനിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാ നിങ്ങളുടെ ആവശ്യം നടക്കില്ലല്ലോ. ഒരാളെയും കൂടെ കൂടെ ചേർക്കാൻ ഞാൻ മാനേജറോട് പറയാം. ആരാന്ന് വെച്ചാ എന്റെ കൂടെ വന്നാ മതി. അച്ഛാ, അനുചേച്ചിയെ കൊണ്ടുപോയിക്കോ. ചേച്ചിക്ക് ബാങ്കിലൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ. എന്നുവെച്ച് അനു എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണമെന്നുണ്ടോ ചീരു? സത്യന്റെ കല്യാണത്തോടെ ഇവൾ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോവില്ലേ? അല്ലേ അനു? പോയാലും പോയില്ലെങ്കിലും എന്റെ പേരിൽ ലോക്കർ വേണ്ട. അമ്പിളി ചേച്ചി ഇവിടെ തന്നെ ഉള്ള ആളാണല്ലോ. ചേച്ചിയുടെ അച്ഛന്റെയും പേരിൽ ലോക്കർ എടുത്താൽ മതി. ഏയ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. പിന്നെ ബാങ്കിൽ പോയി ലോക്കർ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയും എനിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് അച്ഛന്റെയും രഘുവേട്ടന്റെയും പേരില് ലോക്കർ തുറന്നാല് അച്ഛന് പറ്റാത്തപ്പോ രഘുവേട്ടനത് കൈകാര്യം ചെയ്യാലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്പിളി. ലോക്കർ അമ്മാവിന്റെ പേരിൽ തന്നെ മതി. ഇനി അത് തുറക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അമ്മാവിനൊപ്പം പോയാ പോരെ? അതെ, അതാ അതിന്റെ ഒരു ശരി. ഒന്നുകിൽ അച്ഛന്റെ പേരിൽ മാത്രം ലോക്കർ എടുക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ 5 മക്കളുടെയും പേരിൽ എടുക്കണം. അല്ലാതെ രഘുവേട്ടൻ എന്ന ഇതിലെ കാര്യം? അമ്മയുടെ സ്വത്തില് മക്കൾക്ക് മാത്രമല്ല അവകാശമുള്ളൂ. ഡീ, നീ എന്താണ് രഘുവേട്ടനെ കുറിച്ച് കരുതിയത്? നിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നടക്കുന്ന ആളാണോ ഡീ എന്റെ രഘുവേട്ടൻ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ചേച്ചിക്ക് രഘുവേട്ടനെ ലോക്കറിൽ ഉൾപ്പെടുത്താനുള്ള താല്പര്യം കാണുമ്പോ ചിലർക്കിങ്ങനെ തോന്നിക്കൂടായികയില്ല. അവള് പറഞ്ഞത് കേട്ടില്ല രഘുവേട്ടാ. നീ അവളെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? അല്ലേലും നിങ്ങളുടെ അമ്മയുടെ സ്വർണം ബാങ്കിൽ വെക്കുമ്പോ എനിക്കെന്താ കാര്യം? ഞാൻ നിങ്ങളുടെ അച്ഛന്റെ സഹോദരിയുടെ മകനാ, അല്ലാതെ കല്യാശ്ശേരി തറവാട്ടിലെ ചോരയല്ല. രഘുവേട്ടാ, എന്റെ അനിയത്തിമാര് നിങ്ങളെ സ്വന്തം ഏട്ടനെ പോലെയാ കാണുന്നേന്നാ ഞാൻ വിചാരിച്ചത്. ഇവളിങ്ങനെ ചിന്തിക്കൊന്നും പറയൊന്നും ഞാൻ വിചാരിച്ചില്ല രഘുവേട്ടാ. അമ്പിളി മതി, നിർത്ത്. എനിക്ക് ആരുടെ ഒന്നും വേണ്ട. അതറിയാവുന്നവർക്കറിയാം. ഇവിടെ അമ്മാവിനൊരു കാര്യം തീരുമാനിച്ച് അതാ നടക്കേണ്ടത്. അതിന്റെ മുകളിൽ കയറി അഭിപ്രായം പറഞ്ഞ് ഈ കാര്യം ഇവിടെ എത്തിച്ചത് നീയല്ലേ? മദ്രികു പോട്ടെ. പണവും സമ്പത്തും ഒക്കെ വന്നപ്പോഴേ ഞാൻ ഇതേക്കുറിച്ച് ഭയപ്പെട്ടിരുന്നു. സ്വത്തിന് വേണ്ടി മനുഷ്യൻ സ്വന്തവും ബന്ധവും ഒക്കെ മറന്നുപോകുന്ന കാലം ഇത്. ഒന്നും വേണ്ടായിരുന്നു ലക്ഷ്മി. പഞ്ചരത്നത്തിലെ പഴയ സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം മതിയായിരുന്നു. അമ്പിളി വന്നേ.